2022-ലെ 46-ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ശ്രീലാൽ ദേവരാജ്, പ്രേമാപി തെക്കേക്ക് എന്നിവർ നിർമ്മിച്ച്, രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്റർ, കെ എസ് എഫ് ഡി സി നിർമ്മിച്ച് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ബി 32-44 എന്നിവയാണ് മികച്ച ചിത്രങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ചിത്രത്തിന്റെ സംവിധായകനുള്ള പുരസ്കാരം രാജീവ് നാഥ്, ശ്രുതി ശരണ്യം എന്നിവർ പങ്കിടും. മഹേഷ് നാരായണനാണ് മികച്ച സംവിധായകൻ. അറിയിപ്പ്, നാത്താൻ കേസുകൂട്, പകലും പാതിരാവും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദർശന രാജേന്ദ്രനാണ് മികച്ച നടി. മികച്ച സഹനടനുള്ള പുരസ്കാരം തമ്പി ആന്റണി സ്വന്തമാക്കി. കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ടു നിർണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുരസ്കാരമാണ് ഇത്. 82 ചിത്രങ്ങളാണ് ഇക്കുറി മത്സരിക്കാനുണ്ടായിരുന്നത്. അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമഗ്ര സംഭാവനകളെ മാനിച്ച് നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരം മുതിർന്ന സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ പി കുമാരന് നൽകും. തെന്നിന്ത്യൻ സിനിമയിലും മലയാളത്തിലും 50 വർഷത്തിലധികമായി സിനിമയുടെ സകല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന കമൽഹാസന് ക്രിറ്റിക്സ് റൂബി ജൂബിലി അവാർഡ് സമ്മാനിക്കും. അഭിനയ ജീവിതത്തിൽ റൂബി ജൂബിലി തികയ്ക്കുന്ന നടൻ വിജയരാഘവൻ, രണ്ടുവട്ടം മികച്ച നടിക്കുള്ള ദേശീയ ബഹുമതി നേടിയ നടി ശോഭന, നടൻ നർത്തകൻ, ശബ്ദകലാകാരൻ എന്നീ നിലകളിലെല്ലാം 38 വർഷത്തോളമായി സിനിമയിൽ സജീവമായ വിനീത്, മലയാള സിനിമാ പോസ്റ്റർ രൂപകൽപ്പനയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന തിരക്കഥാകൃത്ത് കൂടിയായ ഗായത്രി അശോകൻ, സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മുതിർന്ന നടൻ മോഹൻ ഡി കുറിച്ചി എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നൽകും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.